കർത്താവെ അങ്ങ് നീതിമാനാണ്, അങ്ങയുടെ വിധികൾ നീതിയുക്തമാണ്, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം അങ്ങയുടെ ദാസരോട് പ്രവർത്തിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. കത്തോലിക്കാ സഭയുടെ ആരാധനാക്രമത്തിലെ 23-ാമത്തെ ആഴ്ചയിലേക്ക് നാം പ്രാർത്ഥനയോടെ പ്രവേശിക്കുകയാണ്. ആദ്യവായനയിലും സുവിശേഷ വചനങ്ങളിലും നാം ഇന്ന് വിചിന്തനത്തിന് വിഷയമാക്കുന്നുണ്ട്. വീണുപോയവരോട്, ഇടർച്ചയുള്ളവരോട്, കുറവുള്ളവരോട്, കൂട്ടായ്മയിൽ നിന്ന് മാറി നടക്കുന്നവരോട് കരുണയോടെ സ്നേഹത്തോടെ പെരുമാറാനായിട്ട് യേശു നമ്മെ ഇന്ന് ആഹ്വാനം ചെയ്യുകയാണ്. അവരെ ഒത്തിരിയേറെ ശ്രമങ്ങൾക്ക് ശേഷമാണ് അവരെ ചേർത്ത് പിടിക്കേണ്ടത്. ആദ്യ ഘട്ടത്തിൽ തന്നെ തള്ളിക്കളയുന്നതോ ശകാരിക്കുന്നതോ ഉചിതമല്ലെന്ന് ഈശോമ്മ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവതാവിൻ്റെ കരുണ നിറഞ്ഞ സ്നേഹത്തിലേക്ക് ഈ ബലിയർപ്പണം നമ്മെ അടുപ്പിക്കട്ടെ. മറ്റുള്ളവരോട് സ്നേഹത്തോടെ പെരുമാറാനും കരുണ അഭ്യസിക്കാനും ഒക്കെ ഈ ബലിയർപ്പണം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ഏറ്റുചൊല്ലാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ള മനുഷ്യർക്ക് സമാധാനവും. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തനായ ദൈവപിതാവേ, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ വാഴ്ത്തുന്നു, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങയെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. അങ്ങയുടെ മഹാമഹിമയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. യേശു ക്രിസ്തുവെ, ജാതനായ ഏകപുത്രനായ കർത്താവെ, കർത്താവായ ദൈവമേ, ദൈവത്തിൻ്റെ കുഞ്ഞാടെ, പിതാവിൻ്റെ പുത്ര, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നങ്ങ് ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന അങ്ങ് ഞങ്ങളിൽ കനിയണമേ. എന്തെന്നാൽ അങ്ങുമാത്രം പരിശുദ്ധൻ, അങ്ങുമാത്രം കർത്താവ്, അങ്ങുമാത്രം അത്യുന്നതൻ യേശു ക്രിസ്തുവെ, പരിശുദ്ധാത്മാവോടുകൂടെ പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, അങ്ങുവഴിയാണല്ലോ രക്ഷ ഞങ്ങൾക്ക് ലഭ്യമായതും ഞങ്ങൾക്ക് ദത്തെടുപ്പ് ലഭിക്കുന്നതും. അങ്ങയുടെ പ്രിയമക്കളായ ഞങ്ങളെ ദയാപൂർവം അങ്ങ് കടാക്ഷിക്കണമേ. അങ്ങനെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഞങ്ങൾക്ക് യഥാർത്ഥമായ സ്വാതന്ത്ര്യവും നിത്യമായ അവകാശവും ലഭിക്കുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. എസക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് കർത്താവ് ഇപ്രകാരം അരുൾ ചെയ്യുന്നു, മനുഷ്യപുത്ര, ഇസ്രായേൽ ഭവനത്തിന് കാവൽക്കാരനായി ഞാൻ നിന്നെ നിയമിച്ചിരിക്കുന്നു. എൻ്റെ നാവിൽ നിന്ന് വചനം കേൾക്കുമ്പോൾ നീ എൻ്റെ താക്കീത് അവരെ അറിയിക്കണം. ഞാൻ ദുഷ്ടനോട്, ദുഷ്ട, നീ തീർച്ചയായും മരിക്കും എന്ന് പറയുകയും
അവൻ തൻ്റെ മാർഗത്തിൽ നിന്ന് പിന്തിരിയാൻ നീ മുന്നറിയിപ്പ് നൽകാതിരിക്കുകയും ചെയ്താൽ അവൻ തൻ്റെ ദുർവൃത്തിയിൽ തന്നെ മരിക്കും. എന്നാൽ അവൻ്റെ രക്തത്തിന് ഞാൻ നിന്നോട് പകരം ചോദിക്കും. ദുഷ്ടനോട് തൻ്റെ മാർഗത്തിൽ നിന്ന് പിന്തിരിയാൻ നീ താക്കീത് കൊടുത്തിട്ടും അവൻ പിന്തിരിയാതിരുന്നാൽ അവൻ തൻ്റെ ദുർവൃത്തിയിൽ തന്നെ മരിക്കും. എന്നാൽ നീ നിന്റെ ജീവനെ രക്ഷിക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. നിങ്ങൾ ഇന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. നിങ്ങൾ ഇന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. വരുവിൻ, നമുക്ക് കർത്താവിന് സ്തോത്രം ആലപിക്കാം. നമ്മുടെ ശിലയെ സന്തോഷപൂർവ്വം പാടിപ്പുകർത്താം. കൃതജ്ഞതാ സ്തോത്രത്തോടെ അവിടുത്തെ സന്നിധിയിൽ ചെല്ലാം. ആനന്ദത്തോടെ സ്തുതിഗീതികൾ ആലപിക്കാം. നിങ്ങൾ ഇന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. വരുവിൻ, നമുക്ക് കുമ്പിട്ട് ആരാധിക്കാം. നമ്മെ സൃഷ്ടിച്ച കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുകുത്താം. എന്തെന്നാൽ അവിടുന്നാണ് നമ്മുടെ ദൈവം. നാം അവിടുന്ന് മേയ്ക്കുന്ന ജനവും അവിടുന്ന് പാലിക്കുന്ന അജഗണവും. നിങ്ങൾ ഇന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. മെറീബായിൽ മരുഭൂമിയിലെ മാസായിൽ ചെയ്തതുപോലെ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. അന്ന് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു. എൻ്റെ പ്രവൃത്തി കണ്ടിട്ടും അവർ എന്നെ പരീക്ഷിച്ചു. നിങ്ങൾ ഇന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, പരസ്പരം സ്നേഹിക്കുന്നതൊഴികെ നിങ്ങൾക്ക് ആരോടും ഒരു കടപ്പാടും ഉണ്ടാകരുത്. എന്തെന്നാൽ അയൽക്കാരനെ സ്നേഹിക്കുന്നവൻ നിയമം പൂർത്തീകരിച്ചു കഴിഞ്ഞു. വ്യഭിചാരം ചെയ്യരുത്, കൊല്ലരുത്, മോഷ്ടിക്കരുത്, മോഹിക്കരുത് എന്നിവയും മറ്റേത് കൽപ്പനയും നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന വാക്യത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു. സ്നേഹം അയൽക്കാരന് ഒരു ദ്രോഹവും ചെയ്യുന്നില്ല. അതുകൊണ്ട് നിയമത്തിന്റെ പൂർത്തീകരണം സ്നേഹമാണ്. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. ദൈവം രമ്യതയുടെ സന്ദേശം നമ്മെ ഭരമേൽപ്പിച്ചുകൊണ്ട് ക്രിസ്തു വഴി ലോകത്തെ തന്നോട് രമ്യതപ്പെടുത്തുകയായിരുന്നു. കർത്താവ് നിങ്ങളോട് കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് ഇപ്രകാരം അരുൾ ചെയ്തു, നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ നീയും അവനും മാത്രമായിരിക്കുമ്പോൾ ചെന്ന് ആ തെറ്റ് അവന് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അവൻ നിന്റെ വാക്ക് കേൾക്കുന്നെങ്കിൽ നീ നിന്റെ സഹോദരനെ നേടി. അവൻ നിന്നെ കേൾക്കുന്നില്ലെങ്കിൽ രണ്ടോ മൂന്നോ സാക്ഷികൾ ഓരോ വാക്കും സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി ഒന്നോ രണ്ടോ സാക്ഷികളെ കൂടെ നിന്നോട് കൂടെ കൊണ്ടുപോവുക. അവൻ അവരെയും അനുസരിക്കുന്നില്ലെങ്കിൽ സഭയോട് പറയുക. അവൻ സഭയെപ്പോലും അനുസരിക്കുന്നില്ലെങ്കിൽ അവൻ നിനക്ക് വിജാതീയനെ പോലെയും ചുങ്കക്കാരനെ പോലെയും ആയിരിക്കട്ടെ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ഭൂമിയിൽ നിങ്ങളിൽ രണ്ടുപേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റിത്തരും. എന്തെന്നാൽ രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാനും ഉണ്ടായിരിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. വിശുദ്ധ ബലിയുടെ ആരംഭത്തിൽ ചിന്തിച്ചതുപോലെ ഇന്നത്തെ തിരുവചന ഭാഗങ്ങൾ അല്പം കൂടി
കരുണയോടെ സ്നേഹത്തോടെ ആളുകളെ ചേർത്ത് പിടിക്കാനായിട്ട് നമ്മെ ഓർപ്പിക്കുകയാണ്. ആദ്യ വായന എസക്കിയൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നാണല്ലോ നാം വായിച്ചത്. സാധാരണ പ്രവാചകന്മാരിൽ നിന്ന് അല്പം കൂടി വ്യത്യസ്തമായി ദർശനങ്ങളിലൂടെ തൻ്റെ പ്രവചനം പറഞ്ഞു തുടങ്ങിയ ഒരു പ്രവാചകനാണ് എസക്കിയൽ എന്ന് നമുക്കറിയാം. ബാബിലോൺ പ്രവാസകാലത്ത് ആളുകളൊക്കെ ചിന്ന ഭിന്നമായി പോയപ്പോൾ, സത്യ ദൈവത്തിലുള്ള വിശ്വാസം അല്പമൊന്ന് കുറഞ്ഞു പോയപ്പോൾ, പ്രവാചകൻ ശക്തമായ വാക്കുകൾ കൊണ്ട് അവരെ കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് ഓർമ്മിപ്പിക്കുകയാണ്. അതുമാത്രമല്ല, ഇസ്രായേൽക്കാരോട് പ്രവാചകൻ ഓർമ്മിപ്പിക്കുന്നു, ആരെങ്കിലും അങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്നത് കണ്ടാൽ, പാപത്തിലേക്ക് പോകുന്നത് കണ്ടാൽ അവനെ തള്ളിക്കളയരുത്, മറിച്ച് നീ അവനെ താക്കീത് ചെയ്യണം, അവനെ വീണ്ടെടുക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാകണം. അങ്ങനെ വീണ്ടെടുക്കാൻ ശ്രമിക്കുമ്പോൾ അവൻ രക്ഷപ്പെടും, അതോടൊപ്പം തന്നെ നീയും ദൈവത്തിന് മുമ്പിൽ പ്രീതികരമായ കാര്യം ചെയ്യുകയാണ്. നമ്മൾ സുവിശേഷത്തിൽ നാം കാണുകയാണ്, ക്രിസ്തു ശിഷ്യരോട് പറയുന്നു, യഹൂദരുടെ അന്നത്തെ സമ്പ്രദായം നിലനിൽക്കുന്ന രീതി അനുസരിച്ചാണ് മത്തായി അപ്പസ്തോലൻ ഈ സുവിശേഷത്തെ ഒന്ന് ക്രമപ്പെടുത്തിയിരിക്കുന്നതല്ലോ. യഹൂദരുടെ പശ്ചാത്തലത്തിൽ ആർക്കെങ്കിലും പരാതി ഉണ്ടായാൽ അവരുടെ പ്രധാന പരാതി തീർപ്പ് കേന്ദ്രം സിനഗോഗും അതിനെ ചുറ്റിപ്പറ്റിയുള്ള 71 പേരുള്ള സെൻഹദ്രിൻ സംഘവും ആയതുകൊണ്ട് പരാതിയുള്ളവൻ ആദ്യം പറഞ്ഞു തീർക്കണം വ്യക്തിപരമായി. എന്നിട്ടും അവൻ പരാതിക്ക് ഒരു തീർപ്പ് കിട്ടുന്നില്ലെങ്കിൽ സാക്ഷികളുമായിട്ടൊരു സംസാരിക്കണം. സാക്ഷികളുമായുള്ള സംസാരത്തിൽ പോലും പരാതി തീർന്നില്ലെങ്കിൽ ഉന്നത അധികാര സമിതിയായ സെൻഹദ്രിൻ സംഘത്തിൻ്റെ അടുക്കൽ പരാതിയായിട്ട് വരും, അവരാണല്ലോ ഈ പരാതി തീർപ്പുണ്ടാക്കുക. ഇതുപോലെ ക്രിസ്തു പറയുകയാണ്, യഹൂദര് പോലും ഇങ്ങനെ ചെയ്യുന്ന കണ്ടില്ലേ. അപ്പോൾ നമുക്കല്പം കൂടി പിതാവിൻ്റെ സ്നേഹം അനുഭവിക്കുന്നവരായതുകൊണ്ട് ഒരു കാരണവശാലും നമുക്ക് ആളുകളെ തള്ളിക്കളയാൻ പാടില്ല, ഒത്തിരിയേറെ ശ്രമിക്കണം. എന്നിട്ട് വേണം നമുക്ക് അവരെ കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് വീണ്ടെടുക്കാനുള്ള ശ്രമം അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കണം. നാം ഇങ്ങനെ പൗലോസ് അപ്പസ്തോലൻ്റെ ലേഖനത്തിൽ വായിച്ചു കേട്ടല്ലോ, പരസ്പരം സ്നേഹിക്കുക എന്നതൊഴികെ ഒരു കടപ്പാടും ഒരു കാര്യത്തിലും ഉണ്ടാകരുത്. നമുക്ക് ഈ കുഞ്ഞ് ചിന്ത മനസ്സിലിടാം. നമുക്ക് ഒത്തിരി കാര്യങ്ങളുണ്ടാകാം മറ്റുള്ളവരെ നമ്മുടെ കൂട്ടായ്മയിൽ നിന്ന് മാറ്റി നിർത്താൻ. മറ്റുള്ളവരുടെ സ്വഭാവ രീതി ശരിയാകണമെന്നില്ല. ചില ആളുകളുടെ ജീവിത പശ്ചാത്തലം, ചില ആളുകൾ ജീവിക്കുന്ന അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ഒരു പശ്ചാത്തലം, അവരുടെ സംസാരം നമുക്ക് ഇഷ്ടപ്പെടില്ല, ചില ആളുകളുടെ ശരീരപ്രകൃതി, ചില ആളുകൾ അശ്ലീലമായ വാക്കുകൾ, അനിയന്ത്രിതമായ ദേഷ്യം, ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് സ്വീകരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ളവരെയൊക്കെ നാം ഒന്നുകിൽ നാം അവരുടെ അടുക്കിലേക്ക് പോകില്ല, അവരെ പൂർണ്ണമായും അവഗണിക്കും. രണ്ടാമത്തേത്, അവർ നമ്മുടെ കൂട്ടായ്മയിൽ ചേരേണ്ടി വന്നാലും നാം പരമാവധി അവരിൽ നിന്ന് അകന്നു നിൽക്കാനും സംസാരിക്കാതിരിക്കാനും ഒക്കെ ശ്രമിക്കും. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരു ഉദാഹരണമുണ്ട്. നാം സാമുവൽ പ്രവാചകൻ്റെ 2 വായിക്കുക, 9 തിരുവചനങ്ങൾ. അതായത് ദാവീദിൻ്റെ ഉറ്റ സ്നേഹിതനായ ജൊനാഥൻ. ജൊനാഥ് മരിച്ചു പോവും. ജൊനാഥിൻ്റെ മകനായ മെഫിബോഷത്ത്, ഈ ഒരു കഥാപാത്രത്തെ നമ്മൾ വായിച്ചിട്ടുണ്ടാവും. വചനം പറയും, മെഫിബോഷത്ത് എന്ന കഥാപാത്രത്തിന് ഭിന്നശേഷിയാണ്, ഇരുകാലുകൾക്കും സ്വാധീനക്കുറവാണ്. ജൊനാഥൻ്റെ മരണശേഷം ജൊനാഥനോടുള്ള സ്നേഹത്തിൻ്റെ ആധിക്യം നിമിത്തം ദാവീദ് രാജാവ് തൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതനായ ജൊനാഥൻ്റെ മകനെ തൻ്റെ കൊട്ടാരത്തിലേക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കുകയാണ്. അന്വേഷിച്ച് കണ്ടുപിടിക്കുമ്പോൾ തൻ്റെ യജമാനനായ സാവൂളിൻ്റെ ഭൃത്യൻ്റെ സംരക്ഷണയിലാണ് മെഫിബോശത്ത് കഴിയുക. ഈ സഹോദരനെ, ഈ മകനെ ദാവീദ് തൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് സ്വന്തം പുത്രനെ പോലെ കൊട്ടാരത്തിൽ സ്വീകരിക്കും. വചനം പറയുകയാണ്, പിന്നീടുള്ള കാലം മുഴുവൻ തൻ്റെ കൂടെ തൻ്റെ മേശയിലിരുന്ന് ഭക്ഷണം കഴിക്കാനും പാനീയങ്ങൾ കുടിക്കാനും ദാവീദ് തൻ്റെ സ്നേഹിതനായ ജൊനാഥൻ്റെ മകനെ, ഈ ഭിന്നശേഷിക്കാരനായ, ആളുകളുടെ മുമ്പിൽ കുറവുണ്ടെന്ന് ആളുകൾ പറഞ്ഞിരുന്ന ഈ മകനെ അനുവദിക്കുകയാണ്. ഈ ഒരു സ്നേഹം ഈ മകൻ്റെ ഹൃദയത്തെ വല്ലാതെ സ്പർശിക്കും. അദ്ദേഹം പറയുന്നുണ്ട്, ചത്ത നായ്ക്ക് തുല്യനായ തന്നോട് കരുണ കാണിക്കാൻ ദാവീദിന് എങ്ങനെ സാധിച്ചു. ഈ അംഗീകാരം, ആരും നൽകാത്തൊരു സ്നേഹം, ഒരു കരുതലിൻ്റെ പ്രവൃത്തി ഇയാളെ അടിമുടി അങ്ങ് മാറ്റിക്കളയും. പിന്നീട് നമ്മൾ കാണും, സാമുവേൽ പ്രവാചകൻ്റെ 2 അധ്യായം 19 കാണുന്നുണ്ട്, ദാവീദ് അബ്സലോമിനെ ഭയന്ന് ദൂരേക്ക് ഓടിപ്പോകുമ്പോൾ ഏറ്റവും കൂടുതൽ വേദനിക്കുക ഈ സഹോദരനാണ്. ഈ മെഫിബോഷത്ത് ദാവീദ് തിരിച്ചെത്തുന്നതുവരെ തൻ്റെ വസ്ത്രം അലക്കാറില്ല,
കാലുകൾ കഴുകാറില്ല, താടി ഒതുക്കാറില്ല, വല്ലാതെ സങ്കടത്തിൽ ഈ മനുഷ്യൻ ഉലഞ്ഞു പോവും. ദാവീദ് ചോദിക്കുന്നുണ്ട്, നീ എന്തുകൊണ്ട് വൃത്തിയോടെ ഭക്ഷണം കഴിച്ച് കാലുകൾ കഴുകിയിരിക്കണില്ല? ഇദ്ദേഹം മറുപടി പറയുകയാണ്, യജമാനെ നിന്നോടുള്ള സ്നേഹം ഓർക്കുമ്പോൾ, നീ എന്നോട് കാണിച്ച സ്നേഹം ഓർക്കുമ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ എനിക്ക് എങ്ങനെ മുഴുകാൻ പറ്റും? ഈ വിവരണത്തിൻ്റെ ഒടുവിൽ നമ്മൾ ചിന്തിച്ചെടുക്കുന്ന ഇപ്രകാരമാണ്, ദാവീദിന് അവനോട് കരുണ കാണിക്കേണ്ട യാതൊരു ആവശ്യവും ഉണ്ടായിരുന്നില്ല. ആളുകളുടെ മുമ്പിൽ മുടന്തുള്ളവൻ, ഭിന്നശേഷിക്കാരനായവൻ, കുറവുള്ളവനും പാപം ചെയ്തവനുമാണ്. അങ്ങനെ ഒരുവനെ ദാവീദ് സ്നേഹം കൊണ്ട് വീണ്ടെടുക്കും. ആ ഒരു സ്നേഹം മാറ്റപ്പെടാത്ത ഒരു ഉദാഹരണമായി വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉയർന്നു നിൽക്കുകയാണ്. നമുക്കൊന്ന് കണ്ണുകളടയ്ക്കാം. ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, ഒത്തിരി സാഹചര്യങ്ങൾ മുന്നിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആരെ വേണമെങ്കിലും നമുക്ക് നമ്മുടെ കൂട്ടായ്മയിൽ നിന്ന് അകറ്റി നിർത്താം. ആരാണ് പൂർണ്ണതയുള്ളത്? ആർക്കാണ് കുറവില്ലാത്തത്? പക്ഷെ വചനം നമ്മെ ഓർപ്പിക്കുകയാണ്, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം എന്നത് കുറവുകൾ കാണലല്ല, മറിച്ച് അയാളെ എങ്ങനെ വീണ്ടെടുക്കാൻ പറ്റുമെന്നുള്ള സാധ്യതകൾ അന്വേഷിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ തൻ്റെ അടുക്കൽ സംസാരിക്കാൻ വന്ന, വെള്ളമെടുക്കാൻ വന്ന സമറിയക്കാരി സ്ത്രീയെ ക്രിസ്തു കുറ്റപ്പെടുത്താതെ അവളുടെ ഹൃദയത്തിൽ അവൾ രക്ഷപ്പെടാനുള്ള സാധ്യത ഉണ്ടോ എന്ന് അന്വേഷിച്ചത്. ഒടുവിൽ വചനം പറയും, ആ കരുണയുള്ള സ്നേഹത്തോടെയുള്ള പെരുമാറ്റം കുടുംബം ഉപേക്ഷിച്ച് ഓടിപ്പോകാനും സുവിശേഷ പ്രഘോഷണത്തിൻ്റെ പങ്കാളിയാകാനും ഈ സ്ത്രീയെ സഹായിച്ചു. ലൂക്കാസ് സുവിശേഷത്തിൽ ദൂർത്തപുത്രൻ്റെയും സ്നേഹമുള്ള പിതാവിൻ്റെയും വിവരണം നാം എത്ര തവണയാണ് വായിച്ചിട്ടുള്ളത്. സ്നേഹവാനായ പിതാവ് തൻ്റെ പുത്രൻ ഏതവസ്ഥയിലാണോ, ഒരു കുറ്റപ്പെടുത്തലിൻ്റെ വാക്കുകളോ ആംഗ്യകളോ ഒന്നും കാണിക്കാതെ, ഒരാംഗ്യം പോലും കാണിക്കാതെ തന്നോട് ചേർത്ത് വയ്ക്കും. ക്രിസ്തുനാഥൻ അപ്പസ്തോലന്മാരോട് എങ്ങനെ പെരുമാറിയെന്ന് നാം വചനത്തിൽ വായിക്കുന്നുണ്ടല്ലോ. 3 കൊല്ലം കൂടെ നടന്ന് പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഓർമ്മിപ്പിച്ച തൻ്റെ അപ്പസ്തോലന്മാർ, അവർ താൻ ഉദ്ധിതനായി പോയതുപോലും വിശ്വസിക്കാതെ പഴയ വേലകളിലേക്ക് തിരികെ പോയപ്പോൾ വചനം പറയും, ക്രിസ്തു അവരെ സഹകരിക്കുന്നു പോലുമില്ല, സ്നേഹത്തോടെ അവനവരെ പ്രാതലൊരുക്കി കാത്തിരിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ പരിധി വയ്ക്കാത്ത, ആരെയും ഉപേക്ഷിക്കാത്ത, ആരെയും ഒറ്റപ്പെടുത്താത്ത, കുറ്റങ്ങളും കുറവുകളും കാണാതെ അവനിലുള്ള നന്മ കാണുന്ന, അവനെ വീണ്ടെടുക്കാനുള്ള സാധ്യതകൾ ആരായുന്ന ആ സ്നേഹം നമുക്കിന്ന് ബലിയർപ്പിക്കുമ്പോൾ സ്വന്തമാക്കാനായിട്ട് ആഗ്രഹിക്കാം. നമുക്കങ്ങനെ ഈ സ്നേഹത്തിൽ വളരാം. അങ്ങനെ പിതാവിൻ്റെ പരിപൂർണതയിലേക്ക് നമുക്ക് യാത്ര നടത്താം. പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചുള്ള നമ്മുടെ യാത്രയിൽ പരിശുദ്ധ അമ്മ നമ്മെ തീർച്ചയായും സഹായിക്കും. നമുക്ക് വിശ്വാസ പ്രമാണം ഒരുമിച്ച് ഏറ്റുചൊല്ലാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കു മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്യലേഖനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിന്റെ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പോന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ടു വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് 3-ാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, നമ്മുടെ രക്ഷയുടെ രഹസ്യം ആഘോഷിക്കുവാനാണല്ലോ നാം ഇവിടെ ഒന്നു ചേർന്നിരിക്കുക. എല്ലാ അനുഗ്രഹങ്ങളുടെയും ജീവൻ്റെയും ഉറവയിൽ നിന്ന് ലോകം മുഴുവൻ പാനം ചെയ്യുവാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പരിശുദ്ധ പിതാവായ ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടിയും നമ്മുടെ അതിരൂപതയുടെ അധ്യക്ഷനായ ജോസഫ് മെത്രാപ്പോലിത്തയ്ക്ക് വേണ്ടിയും
എല്ലാ വൈദികർക്കും എല്ലാ സന്യസ്തർക്കും അല്ലാൽമായ ശുശ്രൂഷകർക്കും അവരുടെ സേവനത്തിനായി ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ജനത്തിനും വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. രാഷ്ട്രത്തിൻ്റെ എല്ലാ ഭരണാധികാരികൾക്ക് വേണ്ടിയും പൊതുജന നന്മയ്ക്കായി പ്രവർത്തിക്കുന്ന എല്ലാവർക്കു വേണ്ടിയും ആതുര ശുശ്രൂഷാ രംഗത്ത് സേവനം ചെയ്യുന്നവർക്ക് വേണ്ടിയും നിയമപാലന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടിയും കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഏകാന്തതയാലും രോഗത്താലും ക്ലേശിക്കുന്ന എല്ലാവരും നമ്മുടെ സഹോദരമായ സ്നേഹത്താൽ ആശ്വസിപ്പിക്കപ്പെടാനും ശക്തിപ്പെടാനും കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മരണം മൂലം നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ എല്ലാവരെയും നിത്യമായ ആനന്ദത്തിൽ പങ്കുചേർക്കണമേ എന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ മക്കളായ ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും അങ്ങ് സ്വീകരിക്കണമേ. അങ്ങനെ ഞങ്ങളുടെ യോഗ്യതകളാൽ യാചിക്കുവാൻ പോലും ഞങ്ങൾ ധൈര്യപ്പെടാത്തത് അങ്ങയുടെ കാരുണ്യത്താൽ ഞങ്ങൾക്ക് ലഭ്യമാകുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. സഹോദരൻ്റെയും നിങ്ങളുടെയും ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായി തീരാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ. കർത്താവ്, തൻ്റെ നാമത്തിൻ്റെയും സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. നിഷ്കളങ്കമായ ആരാധനയുടെയും സമാധാനത്തിൻ്റെയും ഉടയവനായ ദൈവമേ, ഈ കാഴ്ചയർപ്പണം വഴി അങ്ങയുടെ മഹിമയെ ഞങ്ങൾ സമുചിതമായി ആരാധിക്കുകയും ഈ ദിവ്യരഹസ്യങ്ങളിലുള്ള ഞങ്ങളുടെ പങ്കാളിത്തത്താൽ വിശ്വസ്തതയോടെ ഞങ്ങൾ ഒന്നായി തീരുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തി നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കും. അതുചിതവും ന്യായവും അത്രേ. സർവേശ്വര പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങുമെപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. വഴിതെറ്റിയ മനുഷ്യകുലത്തോട് അലിവ് തോന്നി അങ്ങ് കന്യകയിൽ നിന്ന് ജാതനാകുവാൻ തിരുവുള്ളമായി. അവിടുന്ന് കുരിശിലെ പീഡകൾ സഹിക്കുകയും നിത്യമായ മരണത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുകയും ഉദ്ധാനം ചെയ്ത് ഞങ്ങൾക്ക് നിത്യജീവൻ നൽകുകയും ചെയ്തു. ആകയാൽ പിതാവേ, മാലാഖമാരോടും പ്രധാന മാലാഖമാരോടും ഭദ്രാസനന്മാരോടും അധീശന്മാരോടും സ്വർഗീയ സൈന്യത്തിൻ്റെ എല്ലാ വൃന്ദങ്ങളോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തിൻ്റെ ഗീതം ഞങ്ങളും
ഒന്നു ചേർന്ന് ആലപിക്കുന്നു. കർത്താവെ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങയുടെ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ അങ്ങ് പവിത്രമാക്കണം. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടെ നൊറ്റിക്കൊടുക്കപ്പെട്ട് സമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, എന്തെന്നാലിത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ, എന്തെന്നാലിത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കുരുമിശേറ്റുചൊല്ലാം വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവെ, വീണ്ടും വരുന്നതുവരെ ഞാൻ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അവിടെ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങയുടെ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും അങ്ങേക്കു ഞങ്ങൾ അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങയുടെ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാപ്പോലിത്തയോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങളെയും അങ്ങയുടെ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങയുടെ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമേ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും
മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്കൊരുമിച്ച് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, കർത്താവ് എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ, ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ, അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങയുടെ കരുണയുടെ സഹായത്താൽ ഞങ്ങൾ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്കു നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്കും ഞാൻ തരുന്നു എന്നങ്ങയുടെ അപ്പസ്തോലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങയുടെ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ എന്നൊന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ പരസ്പരം സമാധാനം ആശംസിക്കുക. ദൈവത്തിൻ്റെ കുഞ്ഞാട്, ദ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവെ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല, അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും.
അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം നമുക്കെല്ലാവർക്കും ഏറ്റുചൊല്ലാം. എൻ്റെ ഈശോയെ, അങ്ങ് ഈ ദിവ്യ കൂദാശയിൽ സന്നിഹിതനാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളേക്കാൾ ഉപരിയായി ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും അങ്ങയെ സ്വീകരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഈ ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കാൻ ഇപ്പോൾ സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ അങ്ങ് എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുന്നു. എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തണമേ. ഒരിക്കലും അങ്ങിൽ നിന്ന് പിരിഞ്ഞു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. ഈടവക മനക്കപ്പള്ളി ദേവസിക്കുട്ടിയുടെയും കൊച്ചു ത്രേസ്യയുടെയും മകൻ ദിലീപും ഒരാപ്പുഴ ദ്രൂപത വള്ളുവള്ളി അമലോത്ഭവ മാതാ ചർച്ചിടവക കളത്തിപ്പറമ്പിൽ ജോർജിൻ്റെയും അൽഫോൻസയുടെയും മകൾ മേരി ലിജിയും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു. ഇത് രണ്ടാമത്തെ അറിയിപ്പാകുന്നു. ഈ വിവാഹത്തിന് കാനൂനി നിയമപ്രകാരം എന്തെങ്കിലും തടസ്സങ്ങളുള്ളതായി അറിഞ്ഞാൽ ബഹുമാനപ്പെട്ട വികാരിയത്തിന് അറിയിക്കേണ്ടതാണ്. കർത്താവ് അരുൾ ചെയ്യുന്നു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുന്നില്ല, അവൻ്റെ ജീവൻ്റെ പ്രകാശം ഉണ്ടായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേ വചനത്തിൻ്റെയും സ്വർഗീയമായ കൂദാശയുടെയും ഭോജനത്താൽ അങ്ങേ വിശ്വാസികളായ ഞങ്ങളെ അങ്ങ് പരിപോഷിപ്പിക്കുകയും ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യുന്നുവല്ല. അതുപോലെ ക്രിസ്തുനാഥൻ്റെ മഹനീയമായ ദാനങ്ങളാൽ മുന്നേറുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ക്രിസ്തുനാഥൻ ഞങ്ങൾക്കായി നൽകിയ ജീവനിൽ നിത്യമായി പങ്കാളികളാകുവാൻ ഞങ്ങൾ അർഹരായിത്തീരട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സമാധാനത്തിൽ പോകുവിൻ. ദൈവത്തിന് നന്ദി. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് നമ്മെ തന്നെ പ്രതിഷ്ഠിക്കുന്ന ജപം ഒരുമിച്ച് ഏറ്റുചൊല്ലം. ദൈവമാതാവും അമലോത്ഭവയുമായ പരിശുദ്ധ കന്യക മറിയമേ, വല്ലാർപാടത്തമ്മേ, ദൈവത്തിൻ്റെയും സകല സ്വർഗവാസികളുടെയും സാന്നിധ്യത്തിൽ ഞാനങ്ങയെ എൻ്റെ മാതാവും രാജ്ഞിയുമായി പ്രഖ്യാപിക്കുന്നു. പിശാചിനെയും അവൻ്റെ എല്ലാ പ്രവർത്തികളെയും ആഘോഷങ്ങളെയും പരിത്യജിച്ചുകൊണ്ട് അങ്ങയുടെ വിമലഹൃദയത്തിന് ഞാൻ എന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നു. എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും ബുദ്ധിയെയും മനസ്സിനെയും ഹൃദയത്തെയും അവയുടെ എല്ലാ കഴിവുകളോടും കൂടെ ഞാൻ അങ്ങയുടെ തിരുമുൻപിൽ സമർപ്പിക്കുന്നു. എൻ്റെ എല്ലാ സൽപ്രവർത്തികളും പരിഹാര പ്രവർത്തികളും അവയുടെ യോഗ്യതകളും ലോകമെങ്ങും അർപ്പിക്കപ്പെടുന്ന ദിവ്യബലിയുടെ യോഗ്യതകളോട് ചേർത്തുവെച്ച് അങ്ങയുടെ തൃപ്പാദത്തിങ്കൽ ഞാൻ കാഴ്ചവെക്കുന്നു. കാലത്തിലും നിത്യതയിലും ദൈവമഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി അങ്ങയുടെ ഹിതാനുസരണം അവ വിനിയോഗിച്ചുകൊള്ളണമേ. ആമേൻ. ഒരുമിച്ച് ഏറ്റുചൊല്ലാം. ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ തിരുരക്തമേ, ഞങ്ങൾക്ക് സംരക്ഷണമേകണമേ. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമലഹൃദയമേ, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. ത്തിൻ്റെ അമ്മേ, ഇമ്മേരി നാദേ.
കന്നി സഹനപ്പുപ്പ